കുമിശിത്ത അൽഫോൻസാണ് എടുത്തിരുന്ന ആൾ ആശംസകൾ. വിശുദ്ധ തോമസ് വില്ലനോവയുടെ അഭിപ്രായത്തിൽ എലിമ അഥവാ വിനയം നിരവധി പുണ്യങ്ങളുടെ അമ്മയാണ്. അനുസരണം, ബഹുമാനം, ശാന്തത, സമാധാനം, ദൈവഭയം, ശാലീനത, മിതത്വം, വിധേയത്വം തുടങ്ങി പുണ്യങ്ങളെല്ലാം എളിമയിൽ നിന്ന് വരുന്നുവെന്ന് അദ്ദേഹം പ്രസ്താവിച്ചിട്ടുണ്ട്. വിനയം വിശുദ്ധിയുടെ ആയുധമാണ്. വിനയമുള്ളവരെ ദൈവം മഹത്വപ്പെടുത്തുന്നു. പ്രഭാഷകൻ 10:28 പറയുന്നു, മകനെ വിനയം കൊണ്ട് മഹത്വം ആർജിക്കുക. വിനയമുള്ളവരെ ദൈവം വാനോളം ഉയർത്തുമെന്നതിന്റെ തെളിവാണ് വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതം. വിനയമുള്ളവർ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ദൈവം അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കുന്നു. എളിയവർക്ക് കൃപ നൽകുന്ന ദൈവം അൽഫോൻസാമയെ തന്റെ കൃപ കൊണ്ട് നിറച്ചു. പണ്ട് ആരാലും അറിയപ്പെടാതിരുന്ന ഒരു കന്യാസ്ത്രീയായിരുന്നു അൽഫോൻസാമ. വിനയം കൊണ്ടും സ്നേഹം കൊണ്ടും ഇപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാകുന്നത്. അതെ, വിനയം എന്ന പുണ്യം അൽഫോൻസാമയിൽ നിറഞ്ഞതിനാലാണ് അമ്മ ഇപ്രകാരം പ്രാർത്ഥിച്ചത്. സ്നേഹിക്കപ്പെടുവാനും വിലമതിക്കപ്പെടാനുമുള്ള ആഗ്രഹങ്ങളിൽ നിന്ന് എന്നെ വിമുക്തയാക്കണമേ. തന്റെ സന്യാസ ജീവിതത്തിന്റെ അടിസ്ഥാനം എളിമയാണെന്ന് അൽഫോൻസാമ എഴുതി വെച്ചിട്ടുണ്ട്. വിനയത്തിന്റെയും വിനയത്തിന്റെ പൂർണ്ണതയിൽ തന്റെ എതിരാളികൾക്ക് മുമ്പിൽ കീഴടങ്ങി ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളിൽ പങ്കുചേർന്നു. ഒരിക്കൽ മാർ ജെയിംസ് കളാശ്ശേരി പിതാവ് മഠം സന്ദർശിച്ചപ്പോൾ നൊവീസുമാരെ പരീക്ഷിക്കുവാനായി അദ്ദേഹം വ്യാജമായൊരു ആരോപണം നടത്തി. മറ്റു നൊവീസുമാർ തങ്ങളുടെ നിരപരാധിത്വം ഏറ്റുപറഞ്ഞുകൊണ്ട് ആരോപണം നിഷേധിച്ചു. എന്നാൽ അൽഫോൻസാമ നിശബ്ദയായി ബിഷപ്പിന്റെ മുൻപിൽ മുട്ടുകൊത്തി സാഷ്ടാംഗം പ്രണമിച്ച് മാപ്പു ചോദിച്ചുകൊണ്ട് ആരോപണത്തെ തകർത്തു. അൽഫോൻസാമയുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ലോകത്തിന്റെ ദൃഷ്ടിയിൽ നിസ്സാരമായിരുന്നു. അവളുടെ ആഗ്രഹം ഒരു ഗോതമ്പ് മണിയായി തീരണം എന്നായിരുന്നു. എളിമപ്പെടാൻ കിട്ടുന്ന ഏതൊരു അവസരവും വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു എന്ന് അൽഫോൻസാമ എപ്പോഴും പറയുമായിരുന്നു. പദവികളും സ്ഥാനമാനങ്ങളും മോഹിക്കാതെ വിനയവും ലാളിത്യയും മുഖമുദ്രയാക്കി ഹൃദയ താഴ്മയുടെ പാഠം നമുക്ക് അൽഫോൻസാമ പകർന്നു നൽകി. അനുഗ്രഹങ്ങളുടെ വരമാരിയെ ചൊരിഞ്ഞ സ്വർഗത്തിൽ വാഴുന്ന അൽഫോൻസാമയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.